ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്കായിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിതുപോലെ ഒരു കളർ ക്ലോത്താണ് ഞാനിന്ന് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു കളർ ആയതുകൊണ്ട് ഞാനിപ്പം വൈറ്റ് പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നന്നായിട്ട് ചിലപ്പം തെളിഞ്ഞ് കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പെൻസിൽ കൊണ്ട് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പെൻസിൽ കൊണ്ടൊന്നും വരച്ചേക്കരുത്. കാരണം നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു വര എവിടെയെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കും, അത് മാഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്ലാസ് പെൻസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ വരയ്ക്കാവുള്ളൂ. കറക്റ്റായിട്ട് വരയ്ക്കുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ വർക്ക് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ സാധാരണ നമ്മൾ ഡ്രസ്സിലൊക്കെ മാർക്ക് ചെയ്യുന്ന ചോക്ക് ഉണ്ടല്ലോ തയ്ക്കാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മളൊരു ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു നെക്കിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ വർക്ക് വരുന്നത്. നമ്മൾ തമ്പനെയിൽ പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് ലെയറുകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പം ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഫെയർ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, കാരണം അത്ര ഒരു വലിപ്പത്തിൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ വരും. അപ്പോൾ ഞാനിപ്പോൾ വരച്ചേക്കുന്നത് ചെറുതായിട്ടാണ്. അപ്പോൾ ഞാനത് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റൗണ്ടിൽ വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ, എങ്കിലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ രണ്ട് ലെയറുകളായിട്ടാണ് വേണം. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത്, ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ ആയങ്കർ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ആയങ്കർ ത്രെഡിൻ്റെ അതിൻ്റെ ഒരു സൈസും റേറ്റും ഒക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 12 രൂപയാണ് ഈ ഒരു ത്രെഡിന് വേണ്ടി വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 8 mm കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ത്രെഡാണ് ഈ ഒരു ആയങ്കർ ത്രെഡ് എന്ന് പറയണത്. ഇത് ഞാൻ എടുത്തേക്കുന്ന സാധാരണ ഡോളി ത്രെഡാണ്, ഇതിന് വെറും 4 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഡ്രസ്സിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ത്രെഡൊക്കെ മതിയാവും. പക്ഷേ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ആയങ്കർ ത്രെഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് ബെസ്റ്റ് ക്വാളിറ്റി ത്രെഡാണ് ആയങ്കർ ത്രെഡ്. അപ്പം അതങ്ങനെ മേടിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ രണ്ട് നീഡിലുകൾ എടുത്തിട്ടുണ്ട്. നോർമൽ നീഡിൽ നമ്പർ 4 അതുപോലെ 6 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം ഹോൾ വലിപ്പമുള്ള നീഡിൽ തന്നെയാണ് അത്. നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ് കടന്നു പോകുന്ന ഏത് നീഡിൽ വേണേലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നില്ലേ ചെറിയൊരു റൗണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടൊന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് സെൻറ്ററിൽ നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റായിട്ടൊരു റൗണ്ട് മാർക്ക് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് എടുക്കുക. ആ ഒരു പോയിൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഈ ഒരു ഫ്രഞ്ച് നോട്ടും അതുപോലുള്ള നോട്ടുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബേസിക് എംബ്രോയിഡറിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യണമെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് സൂചി മേളിലേക്ക് കുത്തിയെടുക്കുക. നമ്മൾ ആ ഒരു ത്രെഡിൽ ജസ്റ്റ് ഒരു തവണ മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം താഴേക്ക് ലൂസാക്കി അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് ഔട്ടർ ലെയറിൽ ഇതുപോലെ ഒരു 6 ഫ്രഞ്ച് നോട്ട് ഇട്ട് അതൊരു ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടർ ലെയറിലേക്കാണ് അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ചെയ്തപ്പോഴത്തേക്കും അടുത്ത ഒരു സെൻറ്ററിലും കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ഒരു ഫ്ലവർ അങ്ങ് ഫില്ല് ചെയ്തതിന് ശേഷം ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ റൗണ്ടുകളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ 2 സെൻറ്ററിന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ത്രെഡുകൾ എടുത്തിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 വെച്ചിട്ടാണ് നമ്മൾ പെറ്റൽസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ 4 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഔട്ടർ ലെയറിൽ വരുന്ന പെറ്റൽസ് ചെയ്യാൻ പോവുകയാണ്. ലേസി ഡേസി സ്റ്റിച്ചിലാണ് നമ്മൾ ഈ ഒരു പെറ്റൽ ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ള സ്റ്റിച്ചാണിത്. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് കേട്ടോ. ഇനി ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മളിതുപോലെ ഒന്ന് സൂചി ഇതുപോലെ കുത്തിയെടുക്കാം. അതിനുശേഷം ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതായത് നമ്മൾ കുത്തിയെടുത്തെടുത്ത് തന്നെ ഇതുപോലെ സൂചി കുത്തി ഇതുപോലെ മേളിലേക്ക് പൊക്കിയെടുക്കുക. അതിനുശേഷം ആ ഒരു നൂല് സൂചിയുടെ അടിയിൽ കൂടെ വലിച്ചിട്ട് ഇതുപോലെ
വലിച്ചെടുക്കുക, അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കായിട്ട് കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കാം, അതെങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു പെറ്റൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏതാണോ സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഔട്ടർ ലെയർ ചെയ്യുന്നത് എല്ലാം ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ടിന് പുറത്തേക്ക് പോകാതെയും അകത്തേക്ക് നിൽക്കാതെയും കറക്റ്റ് റൗണ്ടിൽ കൂടെ തന്നെ ചെയ്യുമ്പം ഫ്ലവറിനും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കളറാണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഗ്രീൻ കളറാണ് ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ അടുത്തുള്ള ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കും വന്നു. അപ്പോൾ നമുക്ക് അവിടെ പെറ്റൽ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ റൗണ്ടുകളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ വലുപ്പം എങ്കിലും ഉണ്ടാവണം, എങ്കിലേ ഈ ഒരു പെറ്റൽസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളതാനും അതുപോലെ അതിന് ഭംഗി ഉണ്ടാവുള്ളതാനും. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക. ഇനി അടുത്ത കളറുകൊണ്ട് നമ്മൾ വീണ്ടും ആ ഒരു വരുന്ന ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സെയിം കളേഴ്സ് വരുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന റൗണ്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു നെക്ക് ലൈന് കംപ്ലീറ്റ് ഇതുപോലെ എംബ്രോയിഡറി ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്, നമ്മൾ ബീഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തൊരു രീതിയാണ് ഇത്. നമ്മളിതുപോലെ കുത്തിയെടുത്തെടുത്ത് തന്നെ താഴ്ത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നൂലും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് അകത്തോടെ കുത്തി താഴ്ത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പറഞ്ഞു തരുന്നതിനേക്കാളും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളൊരു ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വ്യത്യാസം വന്നതുകൊണ്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇതുമാത്രം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതുപോലെ രണ്ട് ലെയറുകളായിട്ട് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ത്രെഡ് ാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന ഒരു ഫോട്ടോ സൈസ് തരാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറും ലിങ്കും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുക. അതുപോലെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസ് ലൈക്കൊക്കെ തരാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു.